കാഞ്ചിയാർ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ച KSEB ഡാം സേഫ്റ്റി വിഭാഗം. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഗ്രാമപഞ്ചായത്ത് പോലും അറിയാതെയുള്ള ഉദ്യോഗസ്ഥരുടെ നടപടി. പ്രവേശനം നിരോധിച്ച് ഗേറ്റ് സ്ഥാപിച്ചതോടെ ടണൽ കാണുവാനെത്തിയ നിരവധി സഞ്ചാരികൾ തിരികെ മടങ്ങി. ഹൈറേഞ്ചിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ അഞ്ചുരുളി ടണലിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായി നിരോധിച്ചാണ് KSEB ഡാം സേഫ്റ്റി വിഭാഗം ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഗേറ്റ് സ്ഥാപിച്ച് പ്രവേശനം നിരോധിച്ചത്. ഗ്രാമപഞ്ചായത്തിനെയോ ജനപ്രതിനിധികളെയോ അറിയിക്കാതെയാണ് ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ നടപടിയെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജി വേലമ്പറമ്പിൽ പറഞ്ഞു. ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ ആണ് എന്ന രീതിയിൽ ഗേറ്റ് വെച്ച് പൂർണ്ണമായും അഞ്ചുരുളി ടൂറിസ്റ്റ് കേന്ദ്രം അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഗ്രാമപഞ്ചായത്തോ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ ആരും തന്നെയോ ഈ വിവരം അറിഞ്ഞിട്ടില്ല. ആരെയും അറിയിക്കാതെയാണ് ഈ ഡാം സേഫ്റ്റി വിഭാഗം ഇത്തരത്തിലൊരു കാര്യം ഇവിടെ ചെയ്തിട്ടുള്ളത്. നേരത്തെ ഗേറ്റ് സ്ഥാപിച്ച് സഞ്ചാരികളുടെ പ്രവേശനം തടയാൻ ശ്രമിച്ചത് നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇതേ തുടർന്ന് ഗേറ്റിന്റെ ഒരു ഭാഗം തുറന്നു നൽകി. ഇതിന് പിന്നാലെയാണ് തുറന്നിട്ടിരുന്ന ഭാഗവും ഇരുമ്പ് ഗ്രിൽ ഉപയോഗിച്ച് അടച്ചിരിക്കുന്നതെന്ന് CPM പ്രതിനിധിയായ വി ജോസ് പറഞ്ഞു. KSEB ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ വികസനം തടയാനുള്ള ബോധപൂർവമായ ഒരു ഇടപെടലാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് നമ്മൾ സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളർന്നു വരാൻ പാടില്ല. ഇവിടെ യാതൊരു വികസനവും നടക്കാൻ പാടില്ല. ഇതിന്റെ പിന്നിൽ വൻ ഗൂഢാലോചനയും ഇതിന്റെ പിന്നിൽ സാമ്പത്തികപരമായ രീതിയിലുള്ള വൻ നേട്ടത്തിനായുള്ള ഇതിന്റെ പിന്നിൽ ഒരു അഴിമതിയാണെന്ന് പറയാതിരിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അഞ്ചുരുളി ടൂറിസം തകർക്കാനായി ചില ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലെന്നാണ് BJP നേതൃത്വത്തിന്റെ ആരോപണം. ഇത് കാരണം ഈ പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമായ തുരങ്കമുഖം കാണാൻ വേണ്ടിയാണ് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഒക്കെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ ആളുകൾ എത്തുന്നത്. അത് കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഇന്നലെ രാത്രിയുടെ മറവിൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ ആളുകൾ രാത്രിയിൽ ഇവിടെ ഗേറ്റ് സ്ഥാപിച്ച ബോർഡും വെച്ചിരിക്കുകയാണ്. ഇത് അടിയന്തരമായി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടില്ലേ, ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾക്ക് നാട്ടുകാർ മുൻകൈയെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രവേശനം നിരോധിച്ചത് അറിയാതെ നൂറുകണക്കിന് വിനോദസഞ്ചാരികളാണ് അഞ്ചുരുളിയിൽ എത്തി നിരാശരായി മടങ്ങിയത്. ഇരട്ടയാർ ഡാമിൽ നിന്ന് വെള്ളം എത്തിക്കുവാൻ നിർമ്മിച്ച ടണലാണ് അഞ്ചുരുളിയിലെ പ്രധാന ആകർഷണം. ഇത് കാണുന്നതിനാണ് കൂടുതൽ ആളുകളും വിവിധ ജില്ലകളിൽ നിന്നും ഇങ്ങോട്ടെത്തുന്നത്. ടണലിലേക്കുള്ള പ്രവേശന നിരോധനം നീക്കിയില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. അതേസമയം അപകട സാധ്യതയുള്ളതിനാലാണ് ഗേറ്റ് സ്ഥാപിച്ചതെന്നാണ് ഡാം സേഫ്റ്റി വിഭാഗത്തിന്റെ വിശദീകരണം.